ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നൊയ്യാസ് കിച്ചൺ. ഇതൊക്കെയുണ്ട് വിശേഷം, എല്ലാവർക്കും സുഖമല്ലോ അല്ലേ? അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പുലാവാണ്. വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ പുലാവ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ കട്ട് ചെയ്ത് ഒരു മീഡിയം സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എടുത്ത് എല്ലോടുകൂടിയുള്ള പീസ് തന്നെയാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത്രയും മതി കേട്ടോ, വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യണില്ല. നമ്മളിത് പൊരിച്ചൊന്നും എടുക്കണില്ല, ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മസാല റെഡി ആകുമ്പോഴേക്കും ഇതൊന്ന് റെഡിയായിരിക്കട്ടെ. അപ്പോൾ നമുക്കതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ഒരു കുടം വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ നാലഞ്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അതുപോലെ ഒരു നാല് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് മസാല, ഒരു കഷ്ണം കട്ട്പട്ട, മൂന്നാല് ഗ്രാമ്പു, ഒരു കഷ്ണം ബേ ലീഫ്, അതുപോലെ കുറച്ച് കുരുമുളക്, അതുപോലെ ഒരു മൂന്ന് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. പുതിന ഇല കിട്ടുമെങ്കിൽ അതും കൂടി ഇടാട്ടോ. അപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം കേട്ടോ. സവാള ഒരു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷമേ നമ്മൾ ബാക്കിയൊന്നും ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. സവാള നമുക്കൊരു ഹാഫ് ബ്രൗൺ നിറാവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ടൈം എടുത്ത് തന്നെ നമ്മളതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഉണ്ട്, ഇപ്പോൾ ഇതായി വരണുണ്ട്. അതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് ഒരുവിധം ഫ്രൈ ആയിട്ട് തന്നെ വരണം കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കിയൊന്നും ആഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മസാലകളെല്ലാം കൂടെ നമ്മൾ ഒരുപാട് ഇതായിട്ട് കിടക്കും. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. അല്ല, അപ്പോൾ നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ പച്ചമണം മാറുന്നതുവരെയും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഇത്തിരി വലിയൊരു പാത്രത്തിലേക്ക് അത് മാറ്റുകയാണ്. നമ്മളുടെ ചിക്കനും റൈസും എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ വയ്ക്കുന്നത്. അതുകൊണ്ട് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുക്കർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, കുക്കറാണെങ്കിലും മതി. ഞാനിപ്പോൾ ഈ പാത്രം എടുത്തതേ ഉള്ളൂ. ഇത് നമ്മൾ ഇതിൻ്റെ അകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചിക്കൻ കുറേ നേരം ഒരു 10 മിനിറ്റോളം കിടന്ന് അതിൽ കിടന്നൊന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇങ്ങനെ തന്നെ തുറന്നിട്ടിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നാൽ മതി. ഡ്രൈ ആയി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ജസ്റ്റ് വെള്ളമൊന്ന് കുടഞ്ഞു ഇടയ്ക്കൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ കിടന്ന് ചിക്കനൊന്ന് നന്നായിട്ട് ഒരു 10 മിനിറ്റോളം ചിക്കൻ അതിൽ കിടന്നൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അല്ലെങ്കിൽ നമ്മുടെ സവാളയും അത് മസാലകളെല്ലാം ഒന്ന് ഫ്രൈ ആവില്ല. അതുകൊണ്ടാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ റൈസും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് തന്നെ വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് നെയ്യ് തന്നെ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഒരുപാട് ഫ്രൈ ആവില്ല, എന്നാലും അതൊന്ന് ഹാഫ് കുക്കായെങ്കിലും വരണം. ഇടയ്ക്കൊന്ന് മൂടി വെച്ച് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഉണ്ടായി പോരുവിധം നന്നായിട്ട് എണ്ണ നെയ്യ് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. അപ്പോൾ നമുക്കിനി
റൈസ് ആഡ് ചെയ്യാറായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ 1 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്, കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അളന്നെടുക്കണം കേട്ടോ. നമുക്ക് വെള്ളം വയ്ക്കുമ്പോൾ അളവ് കിട്ടണമെങ്കിൽ നമ്മളെപ്പോഴും റൈസ് അളന്നെടുക്കണം. 4 ഗ്ലാസ് റൈസ് അരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 4 ഗ്ലാസ് അരി എടുത്തുകൊണ്ട് ഞാൻ 8 ഗ്ലാസ് വെള്ളം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ തുറന്നിട്ടല്ലോ ഉപയോഗിക്കുന്നത്, കുക്കറല്ലല്ലോ. അപ്പോൾ തന്നെയല്ല, ഈ ചിക്കൻ വേവാനായിട്ട് ഞാനൊരു 5-10 മിനിറ്റോളം ആ ചിക്കനൊന്ന് ഇതിൽ കിടന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും വെള്ളമൊക്കെ കുറച്ച് പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 8 ഗ്ലാസ് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളക്കട്ടെ. ചിക്കൻ ആ വെള്ളത്തിൽ കിടന്നിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ചിക്കന് നല്ലോണം വേവണമല്ലോ. ഇനി അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരിയിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. അത് തിളച്ചിട്ട് നമുക്ക് തീ കുറച്ചിട്ടാൽ മതി. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. കുക്കറിൽ വെച്ചാലും മതി കേട്ടോ. കുക്കറിലാണെങ്കിൽ നമുക്കിതൊരൊറ്റ വിസിൽ കപ്പിച്ചെടുത്താൽ മതി. ഉണ്ട്, ഇപ്പം നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം വറ്റി തുടങ്ങണുണ്ട്. പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ റൈസ് അരി വേവില്ല, പെട്ടെന്ന് വെള്ളം വറ്റി പോവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് തീരെ കുറഞ്ഞ തീയിലിട്ട് കൊടുത്ത് സ്ലോയിൽ വേവിച്ചെടുത്താൽ മതി. ഉണ്ട്, ഒരു 10-20 മിനിറ്റോളം ഞാനത് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ വെന്ത് പാകമായി, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല ബിരിയാണിയുടെ സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ന്യൂയേഴ്സ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ അതിൻ്റെ നേരെ കാണുന്ന ബെൽ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് ഓൾഎന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണം. അപ്പോഴാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ നല്ല മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹോം.